നമസ്കാരം വഴവിൽ കുടുംബാംഗങ്ങളെ. അങ്ങനെ വാവയുടെ പിറന്നാൾ പ്രമാണിച്ച് ഞങ്ങളൊരു വലിയ യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. കോഴിക്കോട് നിന്നും ഊട്ടിയിലേക്ക് KSRTC ബസ്സിലാണ് പോകുന്നത്. തമിഴ്നാട് സർക്കാരിൻ്റെ രണ്ട് ബസ് ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ രണ്ടും ഓടുന്നില്ല ഒരു വർഷമായിട്ട്. അതുകൊണ്ട് ഗുണ്ടൽപേട്ട് വഴി വേണം ഊട്ടിയിലേക്ക് പോകാൻ. ഞങ്ങൾ ഒരു ബാംഗ്ലൂർ ബസ്സിൽ കയറി ഗുണ്ടൽപേട്ടെത്തി. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്ന് ഊട്ടി ബസ്സിൽ കയറി ഗുണ്ടൽപേട്ടിൽ നിന്നും പോവുകയാണ്. ഇതാ രണ്ട് സൈഡിലും വനമാണ്, മരങ്ങളെല്ലാം ഇലകളെല്ലാം പൊഴിഞ്ഞ് അങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്. ഇവിടുന്ന് തുടങ്ങി കിലോമീറ്ററോളം ഏക്കറക്കണക്കിന് ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഏരിയയാണ്, ടൈഗർ റിസർവ് ഏരിയ ഒക്കെ ആണല്ലോ. അനേകം മൃഗങ്ങളുണ്ട്. പോണ വഴിക്ക് തന്നെ ഒരു തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണിത്. ഈ ചെക്ക് പോസ്റ്റിൽ കുറച്ച് നേരം ഒന്ന് നിർത്തേണ്ടതുണ്ടായിരുന്നുള്ളൂ. ബസ്സായതുകൊണ്ട് വേഗം അങ്ങനെ വിട്ടു. പ്രൈവറ്റ് വണ്ടികളൊക്കെ നല്ല ചെക്കിംഗ് ഉണ്ട് അവിടെ. പിന്നൊക്കെ ഈ ഫോറസ്റ്റ് ഏരിയേൻ്റെ ഓരോ ബോർഡുകളൊക്കെയാണ്. അവിടെ ഞങ്ങൾ മാനുകളെയും ഒക്കെ കണ്ടു, മൃഗങ്ങളൊക്കെ കണ്ടു. റോഡിൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് അവകൾ നിൽക്കുന്നു. പിന്നെ ആനക്കൂട്ടങ്ങൾ കണ്ടു. ആനക്കൂട്ടങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു അവിടെ ആയിട്ട് ഒരു കൂട്ടായിട്ടും, പിന്നെ ഒരു ചെറിയ നീർച്ചാല് ഒഴുകുന്നുണ്ട്, അതിലൊക്കെ വന്ന് വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്. അവിടങ്ങളിലൊന്നും വീടുകളോ കടകളോ ഒന്നുമില്ല, ഒരു വനമാണ്, വലിയ വനമാണ്, അറിയാലോ ബന്ദിപ്പൂരൊക്കെ. അങ്ങനെ ഇതാ ഞങ്ങൾ യാത്രക്കൊടുവിൽ ഊട്ടി ബസ് സ്റ്റാൻഡിലെത്തി. ഇനി അവിടെ നിന്നും ഒരു ചെറിയ ബസ്സിൽ കയറിയിട്ടാണ് ഊട്ടി ഫാൻഹിൽ നാരായണ ഗുരുകുലാശ്രമത്തിലേക്ക് ഞങ്ങൾ പോയത്. അങ്ങനെ യാത്രക്കൊടുവിലിതാ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ഊട്ടിയിൽ ഫാൻഹിൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നിത്യചൈതന്യദേ സ്വാമിയുടെ ആശ്രമമാണിത്. ശ്രീനാരായണ ഗുരു ആ പരമ്പരയിലുള്ള ഒരു സ്വാമിയാണ് നിത്യചൈതന്യദേ. അയരാശ്രമത്തിൻ്റെ പ്രശാന്ത സുന്ദരമായ പ്രവേശന കവാടമാണിത്. ഒരു 4-5 വർഷം എൻ്റെ ജീവിതത്തിലൊരു സന്യാസ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാനിവിടേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ആഴ്ചകളും മാസങ്ങളൊക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ട്. യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള സാധനമുറകളൊക്കെ ഇവിടെ നിന്നുകൊണ്ട് പരിശീലിച്ചു. നല്ല തണുപ്പൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ഈ ശാന്തമായ അന്തരീക്ഷം തന്നെയാണ് എന്നെ എപ്പോഴും ആകർഷിക്കാറ്. എത്ര താമസിച്ചാലും മതിവരാത്തൊരു സ്ഥലമായിരുന്നു ഇത്. ഇവിടെയുള്ള പ്രഭാതങ്ങളും വൈകുന്നേരങ്ങളൊക്കെ നല്ല അനുഭവങ്ങളായിരുന്നു. അപ്പം ഞാനിപ്പോഴേതാ വാവയുമായി ഇവിടെ വന്നു. കണ്ടോ, ഈ ഒരു കുടീരത്തിലാണ് ഞങ്ങളുടെ റിസപ്ഷൻ, എൻ്റെ താമസം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് ഫോർ 2 ഡേയ്സാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴൊരു സ്വാമിയുണ്ട്, വ്യാസസ്വാമിജി എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം അങ്ങ് മുകളിലാണ്. ഈ റിസപ്ഷൻ ബോർഡ് കണ്ടില്ലേ, മരത്തിലെഴുതി ഉണ്ടാക്കിയത് പെയിൻറ്റിംഗ് ആണത്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഉണ്ടാക്കിയതാണത് കേട്ടോ. ഇപ്പം എന്നെ സ്വീകരിക്കാൻ തന്നെയുള്ള റിസപ്ഷനായിട്ട് ഈ എഴുത്ത് പലക ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴൊരു സന്തോഷം. വാ വാവ എന്തെടുക്കണം നോക്കാം. വാവയ്ക്ക് ഇവിടെ വന്നപ്പോൾ മുതൽ തന്നെ ഉണ്ടല്ലോ നല്ല ക്ഷീണം. തണുപ്പൊക്കെ ഏറ്റിട്ട് ചെക്കൻ കേക്കുള്ളിൽ കോരണമെന്ന് പറഞ്ഞു. എന്നിട്ട് വിശ്രമത്തിലാണ്. ശത്രുബാവ ഊട്ടിയുടെ തണുപ്പിൽ അങ്ങ് മൂടിപ്പോയിച്ച് എന്നെ കെടുക്കുകയാണ്. യാത്രയൊക്കെ ചെയ്തല്ലേ, നന്നായിട്ട് വിശ്രമിക്കട്ടെ. അങ്ങനെയാണ് ഊട്ടി ഫാൻഹിൽ നാരായണ ഗുരുകുലം. ഈ നാരായണ ഗുരുകുലം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ച ഒരിടമാണ്. പ്രത്യേകിച്ച് മനസ്സിനധിഷ്ഠിതമായ ധ്യാനമുറകളിലൂടെ ആ ഒരു കാലഘട്ടം ഞാനിവിടെ കഴിഞ്ഞു. മഴക്കാറൊക്കെ ഉള്ള പോലെയുണ്ട് കേട്ടോ. എന്നാലും എന്ത് രസമാണെന്നറിയാം,
ഇവിടുത്തെ തണുപ്പിനെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് ആ തണുപ്പിനോട് സമരസപ്പെട്ട് ജീവിക്കാൻ നമ്മുടെ ശരീരത്തിനും മനസ്സിനും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ സ്വർഗമാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാനമായ ഒരു മന്ദിരം. ഇവിടെ രാവിലെയും വൈകിട്ടും ആശ്രമത്തിലുള്ള എല്ലാവരും ഒത്തുകൂടിയിരിക്കും. എല്ലാവരും എന്ന് പറയാൻ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതേപോലെ ആരെങ്കിലുമൊക്കെ വന്ന് താമസിക്കുമ്പോൾ ആളുണ്ടാവും. പിന്നെ ഒരു ജപ്പാൻ ലേഡി ഇവിടെ ഒരു കണ്ടില്ലേ, ഇവിടെ ഒരു കുടീരമൊക്കെ പണിത് വർഷങ്ങളായി ഇവിടെ താമസിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ജസ്റ്റ് ഒന്ന് ജപ്പാനിൽ പോയപ്പോഴാണ് ഈ കൊറോണ പ്രശ്നം വന്നപ്പോൾ അവിടെ കുടുങ്ങിപ്പോയി. ഒരു ഷോർട്ട് വിസിറ്റിങ്ങിന് പോയതാണ്. പക്ഷെ ഒരു വർഷമായിട്ട് വരുന്നില്ല, വരാൻ പറ്റാതെ നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് ആ ലേഡി ഇപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ ഇതൊരു ഡാർക്ക് റൂമാണ്, ഇതിൻ്റെ അകത്ത് അന്ധകാരാവൃതമാണ്. അതിൻ്റെ അകത്ത് കയറി നമ്മൾക്ക് കണ്ണുകളൊന്നും അടക്കാതെ തന്നെ ഇരുന്ന് ധ്യാനിക്കാൻ കഴിയും. കാരണം ഇരുട്ട് മാത്രമാണ് ഈ മുറിയിൽ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ പഠനങ്ങളും സാധനകളും മെഡിറ്റേഷനും കാര്യങ്ങളും പിന്നെ വരുന്നവരൊക്കെ സ്വീകരിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ബിസിയായിരുന്നു. ഇവിടെ പിന്നെ ഒരു ഓപ്പൺ കിച്ചനാണ്, നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് തന്നെ അവിടെ പാകം പെടുത്തിയെടുക്കാം. നാരായണ ഗുരുസ്വാമിയുടെ ഒരു വലിയതായ ഒരു ശില്പം ഇവിടെ പണിയെഴുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആശ്രമത്തിൻ്റെ പേര് നാരായണ ഗുരുകുലം എന്നാണ്. ഊട്ടിയിലെ ഫേൺ ഹില്ലിൽ സ്ഥിതി ചെയ്യുന്നു. ആ കാണുന്ന കുടീരാണ് സ്വാമി നിത്യചൈതന്യയതിയുടെ സമാധി മണ്ഡപം. ഈ വൈകുന്നേരത്തെ ഇവിടെ നേരത്തെ മഴക്കാറും ഒരു കുളിരെഴുന്ന കാറ്റൊക്കെ ഉണ്ട്. വാവ കെടുക്കയാണ്, എനിക്കിനി കുറച്ച് പണികളുണ്ട്. ഇവിടെ ഇപ്പോഴൊരു സ്വാമിയുള്ളത് വ്യാസസ്വാമി എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം ഒരു നോർത്ത് ഇന്ത്യനാണ്, ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ. അപ്പോൾ ആ സ്വാമിയായിട്ട് കുറച്ച് നേരം വാചകടിച്ചിരിക്കണം. ആ സ്വാമിജി ഇവിടെ തന്നെ താമസിച്ചിട്ട് ഒരു 10-40 വർഷമായി. സ്വാമിജിയുടെ പിതാവ് ഇവിടുത്തെ ഒരു സ്കൂളിലെ പ്രൊഫസറൊക്കെ ആയിരുന്നു, ലെക്ചററായിരുന്നു. ഒരു സ്കൂൾ ആൻഡ് കോളേജുണ്ട് ഇവിടെ. അങ്ങനെ ആയ ബാല്യകാലത്തിലേ സ്വാമിജി ഇവിടെ വന്നു. അങ്ങനെ ഇവിടെ തന്നെയായി. ഇപ്പോഴും ഉപനിഷത്തിലൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും എഴുത്തും വായനയൊക്കെ ആയിരിക്കും. ഈ കെട്ടിടമാണ് ഇവിടുത്തെ അടുക്കള. നമുക്കത് പോയി നോക്കാം. അടുക്കളയിലേക്ക് വന്നാശം തന്നെ ബാവയ്ക്ക് ഞാൻ നല്ല സ്ട്രോങ്ങിലൊരു കട്ടൻ ഉണ്ടാക്കിയിട്ട് കൊടുത്തു. ഇവിടെ ഇപ്പോൾ വിസിറ്റേഴ്സ് ആരുമൊന്നും അങ്ങനെ താമസിക്കുന്നില്ല. നല്ല വൃത്തിയും വെടുപ്പുള്ള ഒരു ഭോജനശാലയാണിത്. ഞാനിപ്പോൾ തന്നെ കട്ടൻ ഉണ്ടാക്കിയിട്ട് ബാവയ്ക്ക് കൊണ്ട് കൊടുത്തുള്ളൂ. വരൂ, ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വരുന്നവർ തന്നെയാണ് ഇവിടെ പാചകം ചെയ്ത് അവരവർക്ക് വേണ്ടുന്നത് ഭക്ഷിക്കുക. ഇത് വൃത്തിയാക്കി ഇവിടം വെച്ച് അടുക്കള അടച്ചിട്ടങ്ങ് പോകും. അതാണ് ഇവിടുത്തെ രീതി. പിന്നെ ഇവിടെ താമസിക്കുന്നവരും ഇവിടുത്തെ അന്തേവാസികളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കും, ഒരുമിച്ച് കഴിക്കും. അത്ര തന്നെ. പിന്നെ രാവിലെ തുടങ്ങിയ യാത്ര വൈകുന്നേരമായപ്പോഴത്തേനും ഇവിടേക്ക് എത്തി. ഇനി വിശ്രമിക്കണം. വാവ മയക്കത്തിലാണ്, ഞാനും ഒന്ന് വിശ്രമിക്കട്ടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഊട്ടി ഫേൺ ഹിൽ നാരായണ ഗുരുകുല വിശേഷങ്ങൾ. ഞങ്ങളൊന്നോ രണ്ടോ ദിവസം താമസിച്ചിട്ട് അങ്ങ് പോകും വേഗം. ഇവിടെ ശരിക്കും നിൽക്കാനായിട്ട് വരണം, ഒരാഴ്ച ഒരു മാസമൊക്കെ അങ്ങനെ. അപ്പോഴാണ് മുഴുവനായിട്ടും ഇവിടുത്തെ അന്തരീക്ഷത്തെ നമുക്ക് സ്വാംശീകരിച്ചെടുത്ത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം.